പിന്നെ നബിയുടെ കൂടെ ജീവിച്ചിരുന്ന സഹാബികള് അവർ പിൽക്കാലത്ത് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നോക്കി അത് നമുക്ക് സുന്നത്താണ് ഒരു സൽക്കർമ്മമാണെന്ന് സ്വീകരിക്കുവാനും നിർവാഹമില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. നിങ്ങളിപ്പോ കേട്ടത് കേരളത്തിലെ മുജാഹിദ് പണ്ഡിതനായ അബ്ദുറഹ്മാൻ സലഫിയുടെ ഒരു സംസാരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബത്തിനെ അങ്ങേയറ്റം മികയ്ത്തിക്കൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചിട്ടുള്ളത്. ഇതുപോലെ തന്നെ എം ടി അബ്ദുറഹ്മാൻ മൗലവി വായക്കാട് എന്ന് പറയുന്ന ഒരു മൗലവി ഇതിലേക്ക് തന്നെ ചേർത്ത് കൊടുത്തുകൊണ്ട് പഴയ കാലത്തൊരു ഒരു ജുമാ ഖുത്ബ മദ്ഹബുകളിൽ എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതിയിരുന്നു. അതിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് സഹാബത്തിനെ സംബന്ധിച്ച് പറഞ്ഞത് കേരളത്തിലെ മുസ്ലിയാക്കന്മാർ ചെയ്യുന്നത് ദീനിൽ തെളിവില്ലാത്തതുപോലെ സഹാബത്ത് ചെയ്തതും ദീനിൽ തെളിവല്ല എന്ന് പറയുകയുണ്ടായിരുന്നു. എന്നാൽ ഈ മുജാഹിദുകൾ തമ്മിലടിച്ചപ്പോൾ അവർക്ക് സഹാബത്തിന് വേണം, അവർക്ക് മറ്റുള്ള കാര്യങ്ങളിലേക്കൊക്കെ ധാരണയെ അവലംബമാക്കുക. എന്താണ് ഈ സഹാബത്തിന്റെ ധാരണ? ഒരു സഹാബി ഒരു കാര്യം പറഞ്ഞാൽ അത് തന്നെ പിന്തുടരൽ നിർബന്ധമാണോ? ആണെങ്കിൽ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് വെള്ളിയാഴ്ച രണ്ട് ബാങ്കുണ്ടാക്കി. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഗൾഫ് മക്കത്ത് വരെ എന്ത് ചെയ്യുന്നു? രണ്ട് ബാങ്ക് കൊടുക്കുന്നു. ഇങ്ങനെ സഹാബികളുടെ അഭിപ്രായമല്ല തെളിവ്, റസൂലുള്ളാഹിന്റെ അടുക്കൽ നിന്ന് സ്ഥിരപ്പെട്ടതാണ് തെളിവ് എന്ന് നമ്മൾ സുന്നികളോട് എന്നും പറയുന്ന കാര്യമാണ്. അതിനാലാണ് ഇവരുടെ പ്രബന്ധത്തിൽ എന്ത് പറഞ്ഞത്? അതൊക്കെ അഭിപ്രായ ചില്ലറ അഭിപ്രായ വ്യത്യാസമാണ് എന്ന് പറഞ്ഞു. വെള്ളത്തിൽ മന്ത്രിച്ചൂതൽ, ഇതൊക്കെ ചില്ലറ അഭിപ്രായ വ്യത്യാസമാണ് എന്ന് പറഞ്ഞത്. ഈ ഫഹ്മു സഹാബ എന്ന് പറഞ്ഞാൽ സഹാബികൾ ആരെങ്കിലും പറഞ്ഞാൽ തെളിവാണ്. നമ്മൾ ഇതുവരെ പറഞ്ഞു വന്നത് സഹാബിയുടെ വാക്ക് തെളിവല്ല, അതുപോലെ തന്നെ സഹാബിയുടെ അഭിപ്രായം തെളിവല്ല, അദ്ദേഹം ചെയ്ത കാര്യം തെളിവല്ല. ഖുർആനോടും സുന്നത്തിനോടും യോജിച്ചത് സഹാബത്ത് പറഞ്ഞാൽ തെളിവാകുന്നു. ഇതാണ് ഇത്ര കാലം പഠിപ്പിച്ചത്. ഈ മനഹജിനെയാണ് ഞങ്ങൾ ചോദ്യം ചെയ്തത്. മാത്രമല്ല, ഈ മനഹജ് അംഗീകരിക്കുകയാണെങ്കിൽ അൽമനാറിലെ തത്വമനുസരിച്ചുകൊണ്ട് അൽമനാറ് തന്നെ എടുത്താൽ കുനൂത്തോതൽ സുന്നത്താണ് എന്ന് വാദിക്കുന്നവൻ അത് ശരിയാണ് എന്ന് സമ്മതിച്ചു കൊടുക്കേണ്ടി വരും. എന്തുകൊണ്ട് അറിയോ? ഇതിൽ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുബഹിലും മഗ്രിബിലും കുനൂത്ത് നിർവഹിക്കാറുണ്ടായിരുന്നു. ഈ വിഷയത്തിൽ അലി റളിയല്ലാഹു അൻഹു, അനസ് റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ, ഇബ്നു അബ്ബാസ്, ഹിഫാഫ് എന്നിവരിൽ നിന്ന് റിപ്പോർട്ടുകളുണ്ട്. ബറാഇന്റെ ഈ ഹദീസ് ഹസനും സഹീഹുമാകുന്നു. സഹാബികളിൽ പലരും കുനൂത്തോതാറുണ്ടായിരുന്നു എന്ന് അൽമനാർ 1994 ഡിസംബർ ലക്കത്തിൽ പറയുന്നു. സഹാബികളിൽ പലരും ഗുരുതോഹദാറുണ്ടായിരുന്നു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബാക്കൾ ഓതിയ ഈ കുനൂത്തിനെ സംബന്ധിച്ച് ബാലുശ്ശേരി എന്താണ് അഭിപ്രായം പറഞ്ഞത്? ഇരിക്കുന്നതിനേക്കാൾ, ഒരാൾ മദ്യപിക്കുന്നതിനേക്കാൾ, ഒരാൾ പലിശ കൊടുക്കുന്നതിനേക്കാൾ, ഒരാള് ഈ നിലക്ക് അധർമ്മം പ്രവർത്തിക്കുന്നതിനേക്കാൾ, അളവിലും ദുഃഖത്തിലും കൃത്രിമ പ്രവർത്തിക്കുന്നതിനേക്കാൾ, പിശാദിന് ഏറ്റവും ഇഷ്ടം നമസ്കാരത്തിന് ശേഷമുള്ള കൂട്ടപ്രാർത്ഥനയാകുന്ന ബിദ്അത്ത്, സുബഹിക്ക് ശേഷമുള്ള കുനൂത്താകുന്ന ബിദ്അത്ത് ഒരാള് വ്യഭിചരിക്കുന്നതിനേക്കാൾ വലിയ തിന്മ. സുബ്ഹാനല്ലാഹ്. ഇത് കെ എം മൗലവി, വക്കം മൗലവി, എം സി സി അടക്കമുള്ള ആളുകൾ ഓതിയ കുനൂത്തൊക്കെ വ്യഭിചാരത്തിനേക്കാളും കഷ്ടമാണ് എന്നാണ് തുടക്കി പറഞ്ഞത്. പലിശ കൊടുക്കുന്നതിനേക്കാൾ, വ്യഭിചരിക്കുന്നതിനേക്കാൾ ഏറ്റവും പിശാചിന് ഇഷ്ടമുള്ളത് കുനൂത്തോതലാണ് എന്നാണ് ബാലുശ്ശേരി വലിയ തുള്ളി പറഞ്ഞത്. എന്നാൽ ഈ ബാലുശ്ശേരിൻ്റെ അഞ്ചൻ സിറാജുദ്ദീൻ ബാലുശ്ശേരി, ആ ഇമാമ് കുനൂത്തോതുന്നുണ്ട് എങ്കിൽ കുനൂത്തോതാത്ത മൗമൂമിന് തുടരാൻ പറ്റുമോ ഇല്ലേ? അങ്ങോട്ട് നീ കേൾക്കാം. മൗമൂമിങ്ങൾ ഇമാമിനെ പിന്തുടരണം. ഫഇദാ ഖനത ഖനത മഅഹു. അതുകൊണ്ട് തന്നെ ഇമാം കുനൂത്തോതിയാൽ ഇമാമിന്റെ കൂടെ മൗമൂമിങ്ങളും കുനൂത്തോതണം. നിസ്കാരത്തിൽ കുനൂത്ത് ഓതണമെന്നും ഇമാമ് കുനൂത്ത് ഓതുകയാണെങ്കിൽ മാമൂമ് പിരിഞ്ഞു പോകരുത്, മാമൂമും പിന്നെ കുനൂത്ത് ഓതണം എന്നാണ് അന്തരവും പറയുന്നത്. ഇതേ വിഷയം നേരത്തെ എന്താണ് ബാലുശ്ശേരി മറ്റും പറഞ്ഞത്? ഒരാൾ വ്യഭിചരിക്കുന്നതിനേക്കാൾ, ഒരാൾ മദ്യപിക്കുന്നതിനേക്കാൾ, ഒരാൾ പലിശ കൊടുക്കുന്നതിനേക്കാൾ, ഒരാള് ഈ നില കധർമ്മം പ്രവർത്തിക്കുന്നതിനേക്കാൾ,
അളവിലും ദുഃഖത്തിലും കൃത്രിമ പ്രവർത്തിക്കുന്നതിനേക്കാൾ പിശാദിന് ഏറ്റവും ഇഷ്ടം നമസ്കാരത്തിന് ശേഷമുള്ള കൂട്ടപ്രാർത്ഥനയാകുന്ന ബിദഅത്തെ, സുബഹിക്ക് ശേഷമുള്ള കുനൂത്താകുന്ന ബിദഅത്തെ ഒരാൾ വ്യഭിചരിക്കുന്നതിനേക്കാൾ വലിയ തിന്മ. സുബ്ഹാനല്ലാഹ്. അപ്പൊ കുനൂത്തിന്റെ വിഷയത്തിൽ ഇപ്പൊ ഇതേ ഉള്ളത്. ഇതിന്റെ വസ്തുതാപരമായി പഠിക്കുമ്പോൾ ഇതാണ്. അവത് കുനൂത്തിന് മാത്രമല്ല, വഹാബികൾ അവതരിപ്പിക്കുന്ന എല്ലാ വിഷയത്തിൻ്റെയും അടിസ്ഥാനം ഇങ്ങനെ തന്നെ. ഒരു കുനൂത്ത് ഞാൻ ഉദാഹരണം കൊണ്ടുവന്നുള്ളൂ. ഇവർക്കിതിനെ പറ്റിയൊന്നും കാര്യമായിട്ട് അറിയില്ല. ബാലുശ്ശേരിൻ്റെയൊക്കെ വിഷാവതരണം കേട്ടാൽ ഇതൊക്കെ കലക്കി കുടിച്ചാന്ന് തോന്നിപ്പോവും. സത്യത്തിൽ ഒരു ചുക്കും തിരിയില്ല എന്ന് മാത്രമല്ല, എനിക്ക് വിവരമില്ല എന്ന പോലുള്ള ഒരു വിവരം പോലും അയാൾക്കില്ല എന്നുള്ളതാണ് പരമമായ സത്യം.